ദുബായ് യുവജന സഖ്യം മെമ്പേഴ്സ് മെമ്പേഴ്സിനും അച്ഛനും അവിടെയുള്ള ഇടവക പ്രതിനിധികൾക്കും എല്ലാവർക്കും വന്ദനം. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം തുടങ്ങാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഡോക്ടർ ശാന്തി ഒരു പാട്ട് പാടി പ്രാർത്ഥിച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇനി എത്ര ദൂരം വഴിതു ഞെരുക്കം പോരാട്ട ജീവിതമേ, ഈ യാത്ര തീർന്നൻ പ്രിയനോടു ചേരുവാൻ ഇനി എത്ര പോയിടണം, ഇനി വഴി എത്ര പോയിടണം, ഈ യാത്ര തീർന്നൻ പ്രിയനോടു ചേരുവാൻ ഇനി എത്ര പോയിടണം, ഇനി വഴി എത്ര പോയിടണം. ദുരിതങ്ങൾ അധികമുണ്ട്, ഇതിൽ ദുർഘടമേറെയുണ്ട്. എല്ലാവരും പഴിക്കും, എല്ലാവരും ദുഷിക്കും, ലോകം നിന്നെ വെറുത്തിടും, നിന്നെ പോഷനെന്നു വിളിച്ചിടും. ഇനി എത്ര ദൂരം വഴിതു ഞെരുക്കം പോരാട്ട ജീവിതമേ, ഈ യാത്ര തീർന്നൻ പ്രിയനോടു ചേരുവാൻ ഇനി എത്ര പോയിടണം, ഇനി വഴി എത്ര പോയിടണം. പാപത്തെ നീ വെറുക്കേണം, സർവഭാരവും കൈവിടിയേണം, വിശ്വാസനായകൻ യേശുവെ നീ നോക്കി ഓട്ടമോടി തികയ്ക്കേണം, നിത്യം പോർ പൊരുതു ജയിക്കേണം. ഇനി എത്ര ദൂരം വഴിതു ഞെരുക്കം പോരാട്ട ജീവിതമേ, ഈ യാത്ര തീർന്നൻ പ്രിയനോടു ചേരുവാൻ ഇനി എത്ര പോയിടണം, ഇനി വഴി എത്ര പോയിടണം. ഏകനായി നീ പോകേണം, കൂട്ടിനാരെയും നീ കരുതേണ്ട. ഏകനായി വഴിയെ ക്രൂശെടുത്തു ഗമിച്ച യേശുവത്രേ നിന്നഭയം, അവൻ ക്ലേശമെല്ലാം അകറ്റിയിടും. ഇനി എത്ര ദൂരം വഴിതു ഞെരുക്കം പോരാട്ട ജീവിതമേ, ഈ യാത്ര തീർന്നൻ പ്രിയനോടു ചേരുവാൻ ഇനി എത്ര പോയിടണം, ഇനി വഴി എത്ര പോയിടണം. പ്രാർത്ഥന. അതിപരിശുദ്ധനായ സ്വർഗീയ ദൈവമേ, ഈ സമയം കർത്താവേ ഈ പ്രോഗ്രാമിൽ ഇതുപോലെ പങ്കെടുക്കുവാൻ കിട്ടണം. അവിടെ നിന്ന് ഒരുക്കി തന്നെ സാവകാശത്തിനായിട്ട് വേണ്ടി എന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദുബായ് മാർത്തോമാ യുവജന സഖ്യത്തിൻ്റെ ആഗ്രഹപ്രകാരം ചാരന്മാരും മിഷനിൽ പ്രവർത്തിക്കുന്ന അടിയങ്ങൾക്ക് കർത്താവേ അവരോട് സംസാരിക്കുവാൻ തക്കവണ്ണം തന്ന സാഹചര്യത്തിനായി സ്തോത്രം. അടിയങ്ങളുടെ അനുഭവങ്ങൾ പങ്കിടുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ ഹൃദയങ്ങൾ നീ പരിവർത്തിക്കണമേ. ആത്മാവ് വഴികാട്ടിയായ കർത്താവേ ഹൃദയങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുവജനങ്ങളായ മക്കൾ കർത്താവെ നിന്നെ ചെറുപ്രായത്തിൽ തന്നെ നിന്നെ സ്വീകരിച്ചു, ഉള്ളത്തിൽ സ്വീകരിച്ചുകൊണ്ട് നിന്റെ സാക്ഷികളായി കർത്താവെ ഈ ലോകത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം നീ സഹായിക്കണമേ. അന്ത്യം വരെയും വിശ്വസ്തരായി ജീവിപ്പാൻ ദൈവമേ എല്ലാവരെയും സഹായിക്കണം. എടുക്കുന്ന തീരുമാനങ്ങൾ കർത്താവെ കർത്താവ് ദൈവത്തിൻ്റെ സന്നിധിയിലെ വിലയേറിയതാണെന്ന് ഓർത്തുകൊണ്ട് പുതിയ തീരുമാനമെടുത്ത് എല്ലാവരും ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട് ദൈവം മുമ്പോട്ട് പോകാൻ എല്ലാവരും ഇടയാക്കണമേ. ദുബായ് മാർത്തോമാ യുവജന സഖ്യത്തിലെ എല്ലാ അംഗങ്ങളെയും ഓർത്ത് സ്തുതിക്കുന്നു. നേതൃത്വം നൽകുന്ന അച്ഛനെ ഓർത്ത് സ്തുതിക്കുന്നു. ഈ പ്രോഗ്രാമിൽ ആരെല്ലാം സഹായി തീരുന്നു അവരെല്ലാവരെയും ഓർത്ത് കർത്താവ് ഈ പ്രോഗ്രാം ഉന്നതാ മഹത്വത്തിന് ഏറ്റവും
പ്രയോജനകരമാക്കി തീർക്കണമെന്ന് ആദിയോടൊന്ന് നിന്റെ കൃപ വ്യാപരിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം നല്ലുമാറായണമേ. ദൈവത്തിൻ്റെ സ്തോത്രം. ചാകലമാരി ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സാണ് ഞങ്ങൾ. എൻ്റെ പേര് ഡോക്ടർ ഒ യു ജോർജ്, വൈഫ് ഡോക്ടർ മിസ്റ്റർ ശാന്തി ജോർജ്. ഞങ്ങളൊരു ചെറിയ പ്രോഗ്രാം ഇങ്ങനെ ജീവനസഖ്യത്തിന് വേണ്ടി തയ്യാറാക്കി അത് അവതരിപ്പിക്കാൻ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇത് പ്രയോജനപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഞങ്ങൾ ആശുപത്രി തുടങ്ങിയിട്ട് 43 വർഷമാകുന്നു. 1977 March 24 സ്റ്റാർട്ട് ചെയ്തതാണ്. ഞങ്ങൾ 5 പേര് കൂടി ഒരു ഫെലോഷിപ്പായിട്ട് വന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം അത് ഇതുവരെയും ദൈവം നിലനിർത്തി പലവിധമായ പ്രയാസങ്ങൾക്കൂടെ ഒക്കെ കടന്നു പോകുന്നപ്പോഴും കർത്താവ് അത് തടസ്സം കൂടാതെ മുന്നോട്ട് പോകാൻ കർത്താവ് ഇടയാക്കി തന്നു. ഇന്നും നിൽക്കുന്നു. കർത്താവിൻ്റെ സേവ ഇതിൽ കൂടെ നടക്കുവാനായിട്ട് കർത്താവ് ഇടയാക്കുന്നു. അനേകർക്ക് ഇത് പ്രയോജനപരമായി തീർന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലും പ്രയോജനപരമായിട്ട് നല്ല അനുഭവമായിട്ട് തീരുന്നു. കർത്താവെ സ്തോത്രം, കർത്താവെ സ്തുതി. ഈ ഞങ്ങളുടെ ചെറുപ്പകാലമെല്ലാം നാട്ടിൽ എൻ്റെ വീട് അഞ്ചേരിയിലാണ്. അഞ്ചേരി കോട്ടയടുത്തുള്ള അഞ്ചേരി മാർത്തോമപ്പള്ളി മെമ്പേഴ്സാണ്. ശാന്തി ചേപ്പാട്ട് കെ വി സാമൂലച്ചൻ്റെ മകളാണ് ശാന്തി ജോർജ്. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് പഠിച്ചു. ശാന്തി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളെ ദൈവം കൂട്ടിച്ചേർത്ത് ഞങ്ങളുടെ വിവാഹം തന്നെ പ്രാർത്ഥിച്ച അനുസരിച്ച വിവാഹമായിരുന്നു. ദൈവം കൂട്ടിച്ചേർത്ത് രണ്ടുപേരും ഒരുപോലെ ദൈവവേലക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ സ്തോത്രം, കർത്താവേ സ്തുതി. ഇപ്പം ആദ്യമേ എൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റി പറയാം. ആദ്യമേ അഞ്ചേരി ഗവൺമെൻറ് പ്രൈമറി സ്കൂളിലാണ് പഠിച്ച്, 5-ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പുതുപ്പള്ളി സെൻറ് ജോർജസ് ഗവൺമെൻറ് ഹൈസ്കൂളിൽ 10-ാം ക്ലാസ് SSLC വരെ അവിടെ പഠിച്ചു. അവിടെ ഗവൺമെൻറ് സ്കൂളാണ് എങ്കിലും അവിടെ നല്ല രീതിയിൽ പഠിക്കാനായിട്ടുള്ള സൗകര്യം കിട്ടി. എല്ലാം നല്ലതായിട്ട് നടന്നു. പലപ്പോഴും പ്രൊഫഷൻസി പ്രൈസൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. എല്ലാം നല്ലതായിട്ടൊക്കെ നടന്നു. അത് കഴിഞ്ഞ് കോട്ടയം CMS കോളേജിൽ ഇൻ്റർമീഡിയറ്റിന് ചേർന്നു. അത് കഴിഞ്ഞിട്ട് MBBS കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ കിട്ടിയില്ല. അത് കഴിഞ്ഞ് BSc SP കോളേജ് BSc എടുത്ത് ഫിസിക്സ് എടുത്ത് BSc പഠിച്ചു. ആ BSc പഠിച്ചിട്ട് MBBSന് കിട്ടി. MBBSന് സെലക്ഷന് പ്രയാസമൊന്നും കൂടാതെ തന്നെ കിട്ടി. 23-ാമത്തെ റാങ്കിലാണ് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ ഒരു കൃപയായിരുന്നു. നേരത്തെ അതുപോലെയുള്ള മെടുക്കനോ അതുപോലെയുള്ള മറക്കുള്ള ആളൊന്നും ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൃപ ആണ് ലഭിച്ചത്. അന്ന് ഫിസിക്സ് എടുത്ത് പഠിക്കാനിടയായത് നന്നായി. ശാന്തി നല്ല രീതിയിൽ തന്നെ പഠിച്ചു വന്നു. ഞാൻ 10-ാം ക്ലാസ് വരെ മലയാളം മീഡിയം പഠിച്ചു. എന്നാൽ ശാന്തി ആദ്യം മുതൽ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചിട്ടുള്ളത്. ആത്മീയമായിട്ട് ശാന്തിയുടെ വീട്ടിലൊക്കെ നല്ല പാരമ്പര്യമായിട്ടൊക്കെ വളർന്നു വന്നിട്ടുള്ളവരാണ്. കാരണം KJ വർഗീസ് എന്ന് പറയുന്ന ഒരു പിന്നെ സുവിശേഷകനായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളുടെ മകനാണ്. KV സാമൂഹലച്ചൻ, സാമൂഹലച്ചൻ്റെ മൂത്ത മകളാണ് ശാന്തി. ചെറുപ്പം മുതൽ തന്നെ ആത്മീയമായിട്ടും എല്ലാം നല്ലപോലെയെല്ലാം ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതാണ്. അനുഭവമുള്ള ആളാണ്. അതുപോലെ മെഡിക്കൽ കോളേജ് ചെന്ന് കഴിഞ്ഞിട്ടും പ്രയർ ഗ്രൂപ്പുകളിലൊക്കെ പങ്കെടുത്തും എല്ലാം വളരെയധികം അനുഭവ സമ്പത്തുള്ള ആളായിരുന്നു. ആത്മീയമായിട്ട് അനുഭവങ്ങൾ ഉള്ള ആളായിരുന്നു. അങ്ങനെ ഒരാളെ കൂട്ടുകിട്ടിയത് എനിക്ക് വളരെ നല്ലൊരു അനുഭവമായിട്ട് തീർന്നു. വയസ്സ് മുഴുവൻ എല്ലാ പ്രയാസ സാഹചര്യങ്ങളിലും എല്ലാറ്റിലും കൂടെ നിന്ന് പ്രാർത്ഥനയോടെ ഫേസ് ചെയ്യാനുള്ള സൗകര്യം ദൈവം ചെയ്തു തന്നു. ശാന്തി പലതരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അതുപോലെ എല്ലാം പ്രാർത്ഥനയോടെ ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം എനിക്കും ഒരു നല്ല അനുഭവമായിട്ട് തീർന്നു. കാരണം എനിക്കുണ്ടായിരുന്നതിനേക്കാൾ ഒരു പടിയോടെ ആത്മീയമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശാന്തിയുമായിട്ടുള്ള സഹവാസം പ്രയോജനമായി. അപ്പം എല്ലാ ആത്മീയമായിട്ടുള്ള ആത്മീയപരങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കുന്നതിനും അതുപോലെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിനും ഒരുമിച്ച് പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനും എല്ലാം സാധ്യമായി. ശാന്തിയെപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. ഇവിടെയുള്ള മിഷൻ വർക്കിലും എല്ലാം ഏറ്റവും നല്ലതായിട്ട് ശാന്തി പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ വില്ലേജുകളിലും എല്ലാ ഗ്രാമങ്ങളിലും എല്ലായിടത്തും പോവുകയും എല്ലാ സംഘങ്ങളിലും പ്രാർത്ഥിക്കുകയും മീറ്റിങ്ങുകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ലൊരു പാട്ട് പാടാനായിട്ടൊക്കെ കഴിവുള്ള ആളാണ്. പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനും എല്ലാം കഴിവുള്ളതാണ്. ഇങ്ങനെയാളെ ദൈവം കൂട്ടിച്ചേർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇവിടുത്തെ വർക്ക് ആദ്യോടൊന്നും ചെയ്തിട്ടുള്ളത് മുഴുവൻ. എൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാം. ശാന്തി പിന്നെ ചേപ്പാട്ട് അവിടെ ലോക്കൽ സ്കൂളിൽ പഠിച്ചു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പിന്നീട് SSLC വരെയും പഠിച്ചിട്ടുള്ളത്. ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ് തന്നെ MBBSന് കിട്ടി. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. ശാന്തി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന ആ ക്ലാസ്സിൽ ഞങ്ങൾ 5 പേർ ഒരുമിച്ച് ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഫെലോഷിപ്പ് ഉണ്ടാക്കാനായിട്ട് ഇടയായി. അതിനാദ്യമേ അതിൻ്റെ കാരണമായി തീർന്ന ഒരു ക്രിസ്ത്യൻ മെഡിക്കൽ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. ആ ഓർഗനൈസേഷനിൽ
ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. മാർത്തോമാ സി എസ് ഐ ഓർത്തഡോക്സ് എല്ലാവരും കൂടി മെമ്പേഴ്സ് ചേർന്നുള്ള മെഡിക്കൽ മെമ്പേഴ്സ് ചേർന്നിട്ടുള്ളവരാണ്. അപ്പോൾ അത് നടത്തുന്നത് ഞങ്ങൾക്കൊരു നല്ല അനുഭവമായി തീർന്നു, നല്ലൊരു ട്രെയിനിങ് ആയി തീർന്നു. അതിൻ്റെ കോൺഫറൻസുകളും അതിൻ്റെ റിട്രീറ്റുകളും ഒക്കെ അറേഞ്ച് ചെയ്ത് ഞങ്ങളതിനൊക്കെ ആയിരുന്നു. അതുപോലെ നല്ലതായിട്ട് തീർന്നു. ഞങ്ങളൊരു ഫെലോഷിപ്പായിട്ട് വളർന്നു വന്നു. ആ ഫെലോഷിപ്പിൽ ഞങ്ങളൊരു ഉദ്ദേശം ഞങ്ങൾക്ക് വഹിച്ച് വന്ന ഒരുമിച്ചൊരു വർക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. ഏറ്റവും ബാക്കിവേഡുള്ള സ്ഥലത്ത് മെഡിക്കലി, അതുപോലെ തന്നെ ആത്മീയമായിട്ടും എല്ലാം ബാക്കിവേഡായിട്ടുള്ളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യണമെന്നൊരു തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്ത് മുന്നോട്ട് വന്നു. അത് ഫെലോഷിപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ താമസം പുറത്താക്കി, ഹോസ്റ്റലിൽ പോകാതെ വീട് വാടകയ്ക്ക് എടുത്ത് 6 കൊല്ലത്തോളം പുറത്ത് താമസിച്ച് മെസ് നടത്തി. അങ്ങനെ ഒരുമിച്ച് ഈ ഫെലോഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു. സുവിശേഷ പ്രവർത്തനത്തിന് സഹായിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പോകുമായിരുന്നു. കോട്ടയത്താണെങ്കിലും ചുറ്റുപാടുള്ള പ്രത്യേകിച്ച് മാങ്ങാനാശ്രമം, മന്ദിര ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ സിഹോറ ആശ്രമം, പറക്കാൽ, ഇങ്ങനെയൊക്കെ ഓരോ സ്ഥലങ്ങളിൽ, ഒട്ടൻചത്രം അമ്പലിക്ക്, ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും എല്ലാം പോവുകയും അവിടെ എല്ലാം താമസിക്കുകയും അവരുമായിട്ടുള്ള സഹകരണത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയും പ്രാർത്ഥനയുടെ അനുഭവം കൂടുതലായിട്ട് ഞങ്ങൾക്ക് ശക്തിപ്പെടുവാനിടയാകുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് വന്നു. ഈ 5 പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ മെഡിക്കൽ കോളേജിൽ സെയിം ബാച്ചിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ബെഞ്ചമിൻ, ഡോക്ടർ മാണി, ഡോക്ടർ സുരേഷ്, ഡോക്ടർ ജോർജ് എ കെ, ഒരു 4 പേര്, ഞാനോടുകൂടി 5. അന്ന് ഞാൻ മാത്രമേ ആ സമയത്ത് ആദ്യമേ മാരി ചെയ്തിരുന്നുള്ളൂ. അപ്പം ശാന്തി, ഞങ്ങൾ 6 പേരാണ് ഫെലോഷിപ്പായിട്ട് ആദ്യം തുടങ്ങുന്നത്, വർക്ക് തുടങ്ങുന്നത്. അപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലെ വർക്ക് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ ഒട്ടൻചത്രത്ത് പോയി ഒരു വർഷം വർക്ക് ചെയ്യാനായി. ഒട്ടൻചത്രം അമ്പലിക്ക് ഈ രണ്ടും കൂടെയുള്ള ആശുപത്രികൾ എല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു. അവിടെ പോയി വർക്ക് ചെയ്ത് ഒരു വർഷം കൊണ്ട് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടി. എൻ്റെ ഫെലോഷിപ്പ് ലൈഫ് എങ്ങനെയാണെന്നോ, ഇങ്ങനെ ബാക്കിയുടെ ഏരിയയിലെ വർക്ക് എങ്ങനെയാണെന്നോ, അതിൻ്റെ മെഡിക്കലായിട്ടോ ആത്മീയമായിട്ടോ എല്ലാം അത് പ്രയോജനപ്പെട്ടു. ഡോക്ടർ തരീനും ഡോക്ടർ ചെറിയാനും ഒക്കെ ജീവിച്ചിരുന്ന കാലത്തായിരുന്നത്. അത് വളരെ പ്രയോജനകരമായിട്ടുള്ളൊരു കാലമായിരുന്നു ആ ഒരു വർഷം. ആ ഒരു വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം സിഹോറ ആശ്രമത്തിലേക്ക് പോയി. സിഹോറ ആശ്രമം മൊത്തമക്കാരുടെ സിഹോറ ആശ്രമത്തിൽ നിന്ന് അച്ഛന്മാരെല്ലാവരുള്ള സമയമാണ്. അവിടെ ചെന്ന് 2 മാസത്തോളം അവിടെ താമസിച്ചു. അത് 1976 ഓഗസ്റ്റിലാണ് ഞങ്ങളവിടെ ചെല്ലുന്നത്. 76 ഓഗസ്റ്റിൽ അവിടെ സിഹോറായി ചെന്ന് 2 മാസത്തോളം അവിടെ താമസിച്ചു ആശ്രമത്തിനകത്ത്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരിചയിച്ചു, അതിനോട് എല്ലാം ഇഴിച്ചേർന്ന്. ഞങ്ങൾക്കിപ്പോഴും നല്ല അപ്രീസിയേഷൻ ആശ്രമത്തെ പറ്റിയുണ്ട്. ആശ്രമം വളരെ നന്നായിട്ട് നടക്കുന്ന ഒരു ആശ്രമമാണ്. ചെറുപ്പക്കാരല്ലാതെ ആശ്രമം പോയി കാണുകയും അവിടെ താമസിക്കുകയും ചെയ്ത് നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് 5 പേർക്കും അവിടുത്തെ താമസം വളരെ പ്രയോജനപ്പെട്ടു. ശാന്തി ഒരു വർഷം കൂടെ പുറകിലായിരുന്നു, അതുകൊണ്ട് ശാന്തിക്ക് ഞങ്ങളുടെ കൂടെ വരാൻ സാധിച്ചില്ല. പിന്നീട് ഇവിടെ വരികയായിരുന്നു. അപ്പോൾ അവരുടെ ഡയറക്ഷൻ അനുസരിച്ച് ഞങ്ങൾ അതിനടുത്ത് ജബൽപൂർ സിഹോറയ്ക്ക് അപ്പുറത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കട്നി ജംഗ്ഷനോട് ചേർന്നുള്ള അടുത്തുള്ള 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലം എടുത്ത് ആശുപത്രി സ്റ്റാർട്ട് ചെയ്തു. ആ ആശുപത്രിയിൽ ഞങ്ങൾ 5 ഡോക്ടേഴ്സ് ഉണ്ട്. ഞങ്ങളെ സഹായിക്കാനായിട്ട് ഒരു ബേബിക്കുട്ടി അവിടുന്ന് ഒന്ന് കമ്പൗണ്ടറായിട്ട്, പിന്നെ ഒരു ജോയി ഉണ്ട്, കോശിത്തിരിവേനി കൊണ്ടുവന്നിട്ട് ഒരു കോഴിക്കോട്ട് വർക്ക് ചെയ്യാൻ കൊണ്ടുവന്ന ആളായിരുന്നു. ഇത്രയും ഞങ്ങൾ 7 പേര് ഒരുമിച്ചൊരു പഴയ ഭൂതബംഗളാന്ന് വിളിച്ചിരുന്ന ഒരു പഴയ വീട് നന്നാക്കിയെടുത്ത് ബാത്റൂംസും ഒക്കെ ഉണ്ടാക്കി അവിടെ ആശുപത്രി തുടങ്ങി. വർഷങ്ങളിൽ ആശുപത്രി സക്സസ് ആയില്ല, കാരണം പേഷ്യൻസ് വളരെ കുറവ്. അപ്പം മാക്സിമം ഒരു 10-15 വരെയൊക്കെ പേഷ്യൻസ് വരും. ഞങ്ങൾ 5 ഡോക്ടേഴ്സ് വെറുതെ ഇരിക്കണം. അത് 5-6 മാസത്തോളം ഇങ്ങനെ തുടർന്നു. പല ആളുകളോട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതായിരുന്നു വർക്ക് മുന്നോട്ട് പോയില്ല. നോർത്ത് ഇന്ത്യയിൽ അല്പം പ്രയാസമുണ്ട്, കാരണം ഞാൻ ചോദിച്ച കേരളീയെ പറ്റിയും മദ്രാസിൽ നിന്നാണ് പറയുന്നത്. ഞങ്ങളെ പറ്റിയൊന്നും വലിയ ഒക്കെ ഇന്നെ അടങ്ങും ഇല്ല. അവർ അവിടുത്തുകാർ സഹകരിക്കുകയില്ല. അങ്ങനെ രീതിയൊക്കെ കണ്ടു. ഒടുവിൽ ഞങ്ങൾ കുറച്ചുകൂടെ അടുത്ത് കേരളത്തിന് കുറച്ചുകൂടെ സൗത്തിലോട്ട് വരാമെന്ന് വിചാരിച്ച് അവിടെ കർണാടക പിന്നെ അങ്കോരായി പോയി. പിന്നെ അവിടെ ചുറ്റുപാട് മുഴുവൻ സെർച്ച് ചെയ്ത് നോക്കി. അവിടെയൊക്കെ പല പ്രശ്നങ്ങളും, ഒരു മെഡിക്കൽ ബില്ല് ഞങ്ങൾക്കത് പിന്നെ അഫോർഡ് ചെയ്യാൻ പറ്റിയില്ല ബില്ല് വന്നത്. അതുപോലെ തന്നെ ഒത്തിരി പ്രിപ്പറേഷൻ അതിന് വേണ്ടി വരും. അതുപോലെ തന്നെ പോപ്പുലേഷൻ തീരെ കുറവ്. അങ്കോല ആശുപത്രി തന്നെ പേഷ്യൻസ് കുറവുണ്ടെന്ന് നടത്തിക്കൊണ്ട് പോകാൻ പ്രയാസപ്പെടുന്നു. ആ ഏരിയയിൽ സ്ഥലം സെലക്ട് ചെയ്യുന്ന പ്രയാസമായി തീർന്നു. പിന്നെയും തിരിച്ച് ഹൈദരാബാദിൽ വന്നു. ഹൈദരാബാദിൽ ഒരു പി ടി ജോർജ് സാറും ഒരു എഡ്മണ്ട് വിജയോ എന്നും പറഞ്ഞു, അവർക്കൊരു ഓർഗനൈസേഷൻ അവിടെ ഉണ്ടെന്നും പറഞ്ഞു. അവരാണ് ഞങ്ങളെ അവിടെ താമസിപ്പിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഈ ചാകലമാരിക്ക് പറഞ്ഞു വിട്ടത്, കാരണം ഇവിടെ വർക്ക് ചെയ്ത ഒരു ബിഷപ്പിൻ്റെ മകനാണ് എഡ്മണ്ട് വിജയോ എന്ന് പറയുന്നത്. ബെനിയൻ ജോസഫ് എന്ന് പറഞ്ഞൊരു ബിഷപ്പിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് ജീവിച്ച് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അവർ പറഞ്ഞതനുസരിച്ച് ഇവിടെ വന്ന്, ഇതിനു മുമ്പ് ഈ ചാകലമാരി എന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. ചാകലമാരി ആദ്യമായിട്ട് ഞങ്ങൾ കേൾക്കുകയാണ് ഇവിടെ വരുമ്പോഴത്തേക്ക്. അപ്പം
വാസ്തവത്തിൽ ഞങ്ങളുടെ സെലക്ഷൻ എന്ന് പറയാനേ ഞങ്ങൾക്കൊന്നും അറിയാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടെ എല്ലാ നോക്കി എല്ലാ സ്ഥലവും ഞങ്ങൾ സർവേ ചെയ്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ജാതകന്മാരെയാണ് ഇതെടുത്തു. അപ്പം അതിൽ നിന്ന് അന്നൊന്നും മനസ്സിലാകില്ലായിരുന്നു. പക്ഷേ കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ടാണ് തീർന്ന സുവിശേഷം. അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്ഥലം മെഡിക്കൽ വർക്കിന് ഏറ്റവും നല്ല സ്ഥലം, ഒരുമിച്ചുള്ള കളക്ടീവ് ലൈഫിനും ഇവിടുത്തെ സൊസൈറ്റിയാണ് വളരെ നല്ല സൊസൈറ്റി. റായലസീമയാണ്, റായലസീമ എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബൈക്കോട്ട് ഏരിയയാണ്. ആത്മീയമായിട്ടാണ് ഇവിടെ ഒരു എതിർപ്പും ഇല്ലാത്ത സ്ഥലം, ഒന്നിനും യാതൊരു എതിർപ്പുമില്ല. സുവിശേഷം പറയുന്നതിനോ ബാപ്റ്റിസം കൊടുക്കുന്നതിനോ അതുപോലെ വീടുകൾ സന്ദർശിക്കുന്നതിനോ ഒക്കെ യാതൊരു എതിർപ്പും ഒരിടത്തും ഇല്ല. പേഷ്യൻസ് ആണെങ്കിലും നല്ലതായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന താങ്ക്ഫുള്ള ആളുകൾ. ഞങ്ങൾ വടക്ക് പോയിട്ട് ഹിന്ദി പഠിച്ചത് ഇവിടെ പ്രയോജനപ്പെട്ടിട്ടുള്ള മുസ്ലിംസോട് ഹിന്ദി പറഞ്ഞാൽ മതിയായിരുന്നു. ഇതിലൊരു ക്രമേണ പഠിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ രീതിയിൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അവസാനം ഒരു 77 ഫെബ്രുവരിയിൽ, ഫെബ്രുവരിയല്ല മാർച്ചിൽ, അവിടുന്ന് ഈ കട്നിയിലെ ക്ലോസ് ചെയ്തു. അവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന എല്ലാ സാധനങ്ങളെല്ലാം കയറ്റിക്കൊണ്ട് ചാകലമായി റായലസീമ ആന്ധ്രയിൽ ഇവിടെ വന്നിറങ്ങി. ഇവിടെ അധികം പ്രിപ്പറേഷൻ ഒന്നും കൂടാതെ തന്നെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത് അന്ന് തൊട്ട് ഞങ്ങൾ സപ്പോർട്ടിംഗ് ആയിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ 90 പേഷ്യൻസ് ഉണ്ടായിരുന്നു. അത് ഒരു ദിവസം കൂടിക്കൂടി വന്നതല്ല, അത് ഒരിക്കലും കുറഞ്ഞിട്ടില്ല. അതുപോലെ ഞങ്ങൾക്ക് എന്തുമാത്രം പൈസ ആവശ്യമുണ്ടോ അതും ദൈവം തന്നുകൊണ്ടിരുന്നു. ഞങ്ങളുടെ സകല ആവശ്യങ്ങളും ദൈവം നടത്തി തന്നു. ഇവിടുത്തെ CC ചർച്ചിൽ അച്ഛനും ഇവിടെയുള്ള ആളുകളും കാതലിക് ചർച്ചിൽ ഇവിടുത്തെ അച്ഛനും ഇവരൊക്കെ ഞങ്ങളുടെ കൂടെ ഒന്ന് ഞങ്ങളെ സഹായിക്കുകയും ഭാഷ പഠിപ്പിക്കുകയും ഇവിടുത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. രണ്ട് ആളുകളെല്ലാം ദൈവം തക്ക സമയത്ത് നേഴ്സിനെ ഇവിടുന്ന് രണ്ട് നേഴ്സസിനെ ഇവിടുന്ന് കിട്ടി. ഇങ്ങനെ എല്ലാ ആളുകളും കൂടെ വേണ്ടവരെല്ലാം ഇവിടുന്ന് കിട്ടി. ആശുപത്രി 77 March 24 സ്റ്റാർട്ട് ചെയ്തു. അന്ന് മുതൽ ദൈവം അത്ഭുതകരമായിട്ട് മുന്നോട്ട് നടക്കുന്നു. ഇത് ഈ രൂത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ ഭാഗ്യവശാൽ പിറക്കുവാൻ ചെന്നത് ബോസിൻ്റെ വയലിലായിരുന്നു എന്ന് പറയുന്ന പോലെ ഏറ്റവും നല്ലൊരു സെലക്ഷൻ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ അധ്വാനിച്ചതോ അന്വേഷിച്ചതോ സർവേ ചെയ്തോ ഒന്നുമല്ല, ദൈവം ഇവിടെ കൊണ്ട് എത്തിച്ചതാണ്. ഇപ്പോൾ ഏറ്റവും നല്ല സുവിശേഷ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏത് വില്ലേജിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സാധ്യതകളുണ്ട്. എവിടെ വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാൻ നല്ല സാധ്യതകളുണ്ട്. ആളുകൾ റിസീവ് ചെയ്യുന്നവരുമാണ്. മെഡിക്കൽ വർക്കും അതുപോലെ തന്നെ മെഡിക്കലി ബൈക്കുകളായിട്ട് കയറി. അപ്പോൾ ഏറ്റവും നല്ലതായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും അനേകം കേസസിലെല്ലാം ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. സീരിയസ് ആയിട്ട് അസുഖം ഉണ്ടായിരുന്ന പലരെയും ദൈവം സൗഖ്യമാക്കി. ഞങ്ങൾക്കൊന്ന് തുടങ്ങുമ്പോഴത്തേക്ക് വളരെ മിനിമം ഫെസിലിറ്റീസ് ഉള്ള കാര്യമായിട്ടൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. എന്നാൽ അനേകം ആളുകൾക്ക് മെഡിക്കൽ ആൻഡ് സർജിക്കൽ കേസൊക്കെ എല്ലാം വളരെ അത്ഭുതകരമായ രീതിയിൽ ദൈവം ഇടപെട്ടു. അനേകർക്ക് സൗഖ്യം കൊടുത്ത് ചുറ്റുമുള്ള പല വില്ലേജിൽ നിന്ന് എല്ലാ ആളുകൾ വരാൻ തുടങ്ങി, ദൂരെ നിന്ന് വരാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ 5 സഹകരിച്ച് ഇവിടെ വർക്ക് ചെയ്തു. 5 കൂടി ആയിരുന്നു ആദ്യമേ. കുറേ കാലം ഒരുമിച്ചെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ക്രമേണ ഈ ഫെലോഷിപ്പിന് ചെറിയ പ്രയാസം പറ്റി. എന്താണെന്ന് ചോദിച്ചാൽ ഇവർ കൂടെയുള്ളവർ ഞങ്ങൾ 2 ഇവിടെ നിന്നു. ശാന്തി പുറകെ വന്നു അടുത്ത ജാനുവരിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് ഞങ്ങൾ 3 മറ്റുള്ള 3 അവർ പഠിക്കാനായിട്ടും മറ്റടുത്ത് ജോലി ചെയ്യാനൊക്കെ ആയിട്ട് പോയി. കാരണം എല്ലാവരും ഇവിടെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഈ പോയവരും തിരിച്ചു വന്നില്ല. കണ്ടീഷൻ തിരിച്ച് വരുമെന്നായിരുന്നു. പക്ഷെങ്കിൽ ഈ തിരിച്ചു വന്നില്ല. ഞങ്ങൾ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നു. കൂടെ ഒരാളിവിടെ ഉണ്ടായിരുന്ന ആളും ഒരു 85 മുമ്പേ തന്നെ ആളും പോയി. ഞാനും ശാന്തിയും മാത്രമായി. ഞങ്ങൾ തന്നെ ഭാരപ്പെടാതെ ഉദ്ദേശിച്ച് അന്ന് തുടങ്ങിയ ആ ഒരു ഈ അതേ സ്പിരിറ്റിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. വിട്ടിട്ട് പോകാനായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. പിന്നെ കൂടുതലും ഇവിടുന്ന് പോയി പഠിക്കാനായിട്ടോ ഒന്നും സാധിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ ഹെൽപ്പ് ഒന്ന് അടുത്ത കാലത്തും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആശുപത്രി നടത്തിക്കൊണ്ട് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് വന്നു. ഈ ക്രമേണ സ്ഥലം വാങ്ങിച്ച് എല്ലാവരും കൂടെ ഇവിടെ പേരിൽ വാങ്ങിച്ച് അത് തന്നെ എഴുതി വാങ്ങിക്കേണ്ടി വന്നു. അതുപോലെ പിന്നെ എല്ലാവരും പിരിഞ്ഞു. ഏറ്റവും ഇവിടുത്തെ എല്ലാ ആളുകളുമായിട്ടൊക്കെ സഹകരിച്ചൊക്കെ പോകുന്നു. പക്ഷേ ആദ്യത്തെ കൺവിക്ഷൻ CSI ചർച്ച് ലോക്കൽ ചർച്ചുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കണമെന്നുള്ളതായിരുന്നു. അപ്പം ലോക്കൽ ചർച്ച് CSI ചർച്ചാണ്, അതുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കണമെന്നുള്ളതിൽ. അപ്പം എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ഉണ്ടായിരുന്നത് 2 അർത്ഥമാക്കാരും 2 CSIക്കാരും ഒരാൾ പിന്നെ കൺവേർട്ട് ചെയ്ത് വന്ന ഡോക്ടർ സുരേഷ് ഇതായിരുന്നു. പക്ഷേ അതിൽ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മാത്രമായി, ഞാനും ശാന്തിയേ ഉള്ളൂ. അപ്പോൾ ഇനി മർത്തോമാ ചർച്ചിനെ തന്നെ ഇൻവൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് മർത്തോമാ ചർച്ചിനെ ഇൻവൈറ്റ് ചെയ്തു. ആ മർത്തോമാ ചർച്ച് ഇവിടെ വന്ന് ഏറ്റവും നല്ലതായിട്ട് വർക്ക് ചെയ്തു. അന്ന് പിന്നെ ബർന്നവാസ് തിരുവേനി ആയ ഒരു സമയത്ത് ആണ് ഞങ്ങൾക്ക് ഇവിടെ വന്ന് നരസാപുരം മിഷൻ സ്റ്റാർട്ട് ചെയ്യാനിടയായത്. എന്നാൽ ആദ്യം മുതലേ CSI ചർച്ചിനോട് കൂടിയാണ് ആദ്യത്തെ കുറേ കാലമെല്ലാം നിന്നിരുന്നത് ഞങ്ങളിവിടെ ലോക്കൽ CSI മെമ്പേഴ്സായിട്ട്. അത് കഴിഞ്ഞ് മർത്തോമാ ചർച്ചിനോട് നമ്മുടെ റിക്വസ്റ്റിനനുസരിച്ച് മർത്തോമാ ചർച്ച് ഈ സ്ഥലം ഈ ഇവിടുത്തെ സുവിശേഷ പ്രവർത്തനം ഏറ്റെടുത്തു. അപ്പോൾ അതിന് മുമ്പേ തന്നെ ആശുപത്രിയിൽ നമ്മൾ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നുണ്ടായിരുന്നു. ചുറ്റുപാടുള്ള വില്ലേജിലെല്ലാം നമ്മുടെ സ്റ്റാഫിനെയും കൂട്ടിക്കൊണ്ട് നേഴ്സസിനും മറ്റുള്ളവരെല്ലാം കൂട്ടിക്കൊണ്ട് വില്ലേജിലൊക്കെ പോവുകയും അവിടെ പോയി പ്രാർത്ഥിക്കുകയും
പ്രാർത്ഥിച്ച് ക്രമമായിട്ട് ഞങ്ങൾ പോയി ആരാധന എടുക്കുകയും ആൾ അച്ഛന്മാരില്ലാത്ത പള്ളിയിലൊക്കെ പോയി അവിടെയൊക്കെ പോയി പിന്നെ പ്രസംഗിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. അപ്പം പല വില്ലേജ് ഒരു 6-7 വില്ലേജസ് ആദ്യമായിട്ട് സെലക്ട് ചെയ്തായിരുന്നു ക്രമമായിട്ട് വർക്ക്. അതെല്ലാം ആശുപത്രിയും ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ മാർത്തോമാസഭ വന്ന് ഇത് കൂടുതൽ വില്ലേജസ് എടുക്കാനിടയായി. മാർത്തോമാസഭ വരാനിടയായത് തന്നെ ഒരു നമ്മുടെ തീഡോഷി സിരിമേനിയുടെ എൻ്റെ കസിൻ ഓ എം മാത്യച്ചനെ കാണാൻ, അച്ഛൻ സീരിയസ് ആയിട്ട് കാണാനായിട്ട് അഞ്ചേരി വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ബ്രദർ ഇവിടെ ഒരാളുണ്ട്, പിന്നെ ആന്ധ്രയിൽ നല്ല സ്ഥലമാണ്, എടുത്താൽ തിരക്കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഉടനെ തന്നെ തിരുമേനി ഇവിടുന്ന് ഒരു എബ്രഹാം മാത്യച്ചനെ സെക്കൻഡറാബാദിൽ ആശ്രമത്തിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടു. ആ അച്ഛൻ ഇവിടെ വന്ന് എല്ലാം കണ്ടു, തൃപ്തിപ്പെട്ടു. പെട്ടെന്ന് ഇവിടെ ഒരു മിഷൻ ഫീൽഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു 1992. എന്നെ അതിന് മിഷണറിയായിട്ട് നിയമിച്ചു. ക്രമേണ ആ മിഷൻസ് വളർന്നു വന്നു, കൂടുതൽ ഇവാഞ്ചലിസ്റ്റിനെ പോസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ സന്തോഷ് അച്ഛൻ, സന്തോഷ് തോമസ് അച്ഛൻ ആദ്യത്തെ മിഷനറി അച്ഛനായിട്ട് ചാർജ് എടുത്തു. അപ്പം ആദ്യമേ ചാകലമാരി മിഷനാണ് സ്റ്റാർട്ട് ചെയ്തത്. ചാകലമാരി മിഷൻ്റെ കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം താമസിയാതെ ഈ നരസാപുരം മിഷൻ, ഭരതവാസ ശ്രീവേണി ഇടപെട്ട് നരസാപുരം മിഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്താണ് നമ്മുടെ ഒരു ആശ്രമം കൂതാശ ചെയ്ത് 25 വർഷം കഴിഞ്ഞത്. 1994 നവംബറിൽ ആശ്രമം കൂതാശ ചെയ്തു. ആ ആശ്രമവും ആശുപത്രിയാണ് ഇപ്പം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലും. ബാക്കിയുള്ളതെല്ലാം എല്ലാ മിഷൻസും എല്ലാ ചർച്ചസും എല്ലാം സഭയ്ക്ക് വിട്ടുകൊടുത്ത് സഭയെ ഏൽപ്പിച്ചു. സഭ ഇതെല്ലാം നല്ലതുപോലെ ഏറ്റെടുത്ത് പള്ളികൾ പണിത്, സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, മിഷൻ സെൻറ്റേഴ്സ് ഉണ്ടാക്കി, വാഹനങ്ങൾ വാങ്ങിച്ചു, സ്കൂളുകൾ പണിതു, ഹോസ്റ്റലുകൾ ഉണ്ടാക്കി, എല്ലാം. ഇപ്പോൾ 13 മിഷൻസ് ഉണ്ട്. ആ 13 മിഷൻസിലെ 13-ാമത്തെ മിഷനാണ് ഇവിടുന്ന് ഈ ഇപ്പോൾ ദുബായ് ചർച്ചിൻ്റെ കീഴിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആൾ. തിരുമേനിമാരൊക്കെ വന്ന് ദുബായിൽ നിന്ന് അവിടുന്ന് ഒരു 10 പേര് വന്നിരുന്നു, പ്രത്യേകിച്ച് അവിടുത്തെ നിങ്ങളുടെ അച്ഛൻ്റെ കൂടെ. അപ്പം അന്ന് സ്റ്റാർട്ട് ചെയ്ത ആ മിഷൻ വണിപ്പണ്ട മിഷൻ എന്നുള്ള പേരിൽ ഈ ഏരിയയിൽ റായലസീമയിലെ 13-ാമത്തെ മിഷനാണ്. അപ്പം ഓരോ ഇവിടെയുള്ള ഏത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഓരോ മിഷൻ്റെയും കീഴിൽ 5 വട്ടം പള്ളികൾ വീതമുണ്ട്. മിക്കവാറും മിഷനിലെല്ലാം പിന്നെ സ്കൂളുകളും ഹോസ്റ്റലുകളും ഉണ്ട്. ഒത്തിരി പ്രവർത്തനങ്ങൾ എല്ലാത്തിനും അച്ഛന്മാർ, 10 അച്ഛന്മാരും പിന്നെ 50 ഇവാഞ്ചലിസ്റ്റും പിന്നെ ബാലവാടി എല്ലായിടത്തും, എല്ലാവരുടെ ബാലവാടി ടീച്ചറും 10-50 ബാലവാടിയും എൻ്റെ ടീച്ചേഴ്സും ഇതെല്ലാം ഉണ്ട്. ഒരു വലിയ ഏരിയ, കർണൂൽ ഡിസ്ട്രിക്റ്റും കടപ്പ ഡിസ്ട്രിക്റ്റിൻ്റെയും ഭാഗങ്ങൾ ചേർന്നുള്ള ഒരു വലിയ ഏരിയ മുഴുവൻ ഇന്ന് വർക്ക് ചെയ്യും. 300 വില്ലേജുകൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതുകൂടാതെ ഇനിയും വളരെ വളരെ സാധ്യതകളുണ്ട്. റായലസീമയാണ് നമ്മളെടുത്തിരിക്കുന്ന ഈ സ്ഥലം. റായലസീമ എന്ന് പറയുന്നത് ഈ 4 ഡിസ്ട്രിക്ട് ചേർന്ന് ഉള്ളതാണ്. കർണൂൽ, കടപ്പ, അനന്തപൂർ, ചിറ്റൂർ, ഈ 4 കർണൂലിൻ്റെയും കടപ്പയുടെയും ഭാഗങ്ങളാണ് ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇനിയും ധാരാളം സാധ്യതയുണ്ട്. ഈ 4 ഡിസ്ട്രിക്റ്റും കൂടെ ചേർന്നാൽ കേരളത്തിൻ്റെ ഏകദേശം ഇരട്ടി വരും. 10,000 ഗ്രാമങ്ങളുണ്ട്. ഒത്തിരി ഒത്തിരി സാധ്യതകൾ ഇനിയുണ്ട്. ഇനിയും സഭയുടെ ഓരോന്ന് ഏറ്റെടുത്തുണ്ട്. സുവിശേഷ സംഘത്തിൻ്റെ പിന്നെ മിഷൻസ് ഉണ്ട്, പിന്നെ ഓരോ ഡയോസിസിൻ്റെ മിഷൻസ് ഉണ്ട്. ഭരണവാസരി വേണി തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 4 ജീവന സഖ്യത്തിൻ്റെ 1 പിന്നെ മദ്രാസ് ഡയോസിൻ്റെ ഉണ്ട്, 2 ഡയോസിൻ്റെ ഉണ്ട്. ഇങ്ങനെ ഓരോന്നിൻ്റെ എല്ലാം ഡയോസിൻ്റെ ഒക്കെ റെപ്രസെൻറ്റേറ്റീവ് വർക്കുണ്ട്. അപ്പം ഇതെല്ലാം നാളത്തോറും മിഷൻ വർക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ സാധ്യമാകുന്നിടത്തോളം അതിനോടെല്ലാം ചേർന്ന് സഹകരിക്കുന്ന ശാന്തി ഞാൻ ഒക്കെ. ആശുപത്രിക്ക് വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടായില്ല. എന്നു വെച്ചാൽ കൂടെയുള്ളവരെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാനും ശാന്തി തന്നെയായി. കുറേ കാലം വലിയ ഡെവലപ്മെൻറ്റ് ഇല്ലാതെ തന്നെ തുടർന്നു. ചിലരെയൊക്കെ ഡോക്ടേഴ്സിനെ എംപ്ലോയ് ചെയ്തു ഷോർട്ട് പീരീഡ്. അത് കഴിഞ്ഞ് ഇപ്പം നമ്മുടെ മോന് പ്രകാശ്, ഡോക്ടർ പ്രകാശ് ഇവിടെ വന്ന് ചാർജ് എടുത്തു. അങ്ങനെ ഇവിടെ അനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ച് നല്ല പിന്നെ വെല്ലൂരും പുഷ്പഗിരിയിലൊക്കെ ആയിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു. എമർജൻസി മെഡിസിനും ഫാമിലി മെഡിസിനും ഗ്രാജുവേഷൻ എടുത്തു. പിന്നെ വൈഫ് കോഴഞ്ചേരിക്കാരെയാണ്, അനിത്തും ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ വെല്ലൂർ പോയി ENT സ്പെഷ്യലൈസ് ചെയ്തു. അവർ രണ്ടുപേരും ഇവിടെ ജോയിൻ ചെയ്തു. ഞങ്ങളുടെ പ്രായവും ക്ഷീണമൊക്കെ ആയിക്കൊണ്ട് ഞാനധികം വർക്ക് ചെയ്യുന്നു. ഈ കോവിഡ് കാലമായതുകൊണ്ട് അധികം വർക്ക് ചെയ്യുന്നില്ല. ശാന്തി ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ രീതിയിൽ മിഷൻ വളർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ സഭയുടെ പൂർണ്ണ സഹകരണമുണ്ട്. സഭയിൽ നിന്നുള്ള എല്ലായിടത്തു നിന്നുള്ള അച്ഛന്മാരും തിരുമേനിമാരും ഒക്കെ വരികയും സഹകരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ആശുപത്രിക്കാരും ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളി ഉണ്ടാക്കിക്കഴിഞ്ഞാണ് മിഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്താണ് ആദ്യമേ ആരാധനകളെല്ലാം തുടങ്ങിയിട്ടുള്ളത്. തിരുമേനിമാരും അച്ഛന്മാരൊക്കെ നാട്ടിൽ നിന്നും എല്ലാം കുർബാന ചൊല്ലിയിട്ടുള്ളത്, ഇവിടുന്ന് മറ്റു സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തത് എല്ലാം ഇവിടുന്ന് തന്നെയാണ്. ഈ ചാകലമാരി എന്നാണ് തുടക്കം. ഈ ചാകലമാരി കഴിഞ്ഞിട്ട് പിന്നെ നരസാപുരം മിഷൻ, അത് കഴിഞ്ഞ് നന്ദിയാൽ മിഷൻ, അത് കഴിഞ്ഞിട്ട് മൈദക്കൂർ മിഷൻ, ഗാജിലപ്പള്ളി മിഷൻ, ഇനിയും അങ്ങോട്ട് ഈ
പിന്നെയും ഒരു എല്ലാം കൂടെ ടോട്ടൽ 13. ഇനി ബെദുവേൽ മിഷനുണ്ട്, എരകുണ്ടിലെ മിഷനുണ്ട്, അല്ലകട മിഷൻ, ഇങ്ങനെ 13 മിഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും സ്വന്തമായിട്ടെല്ലാം ഉണ്ട്. ആദ്യമേ ഒരു കാലത്ത് ആശുപത്രി ആശ്രയിച്ചുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എല്ലാം ഇപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ളത് എല്ലാം ഉണ്ട്. ഈ ഇനി വാസ്തവത്തിൽ ഇനി ചെയ്യാനായിട്ടുള്ളത് ഈ ഒക്കെ ഈ പിന്നെ ഓണിപ്പണ്ട മിഷൻ്റെ ദുബായ് ചർച്ചിൻ്റെ കീഴിലുള്ളത്, അതിനിപ്പോൾ ഈയിടെ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് അതിന് സ്ഥലം വാങ്ങിച്ച് അതിന് മിഷൻ സെൻറ്റർ ഉണ്ടാക്കണം, അതിന് കെട്ടിടങ്ങൾ ഉണ്ടാകണം, അത് കഴിഞ്ഞിട്ട് അച്ഛനെ പോസ്റ്റ് ചെയ്യണം. ഫ്രഞ്ച് അറിവാഞ്ചേരിയിലാണ് ഇപ്പോൾ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്, സുരേഷ് എന്ന് പറഞ്ഞ ഒരാൾ. നന്നായിട്ട് തന്നെ രണ്ട് മൂന്ന് വില്ലേജ് കൈകാര്യം ചെയ്യുന്നുണ്ട്. 10-20 വില്ലേജ് എടുത്ത് വർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് അവിടെ. അപ്പം ഇതുപോലെ എല്ലാം മിഷൻ ഇനിയും ധാരാളം ഏരിയ വർക്ക് ചെയ്യാനായിട്ട് സാധ്യതകളുണ്ട്. ഓരോരുത്തരും വന്ന് സ്ഥലങ്ങളൊക്കെ സെലക്ട് ചെയ്ത് എല്ലാം ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നിടത്തോളം എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏത് മിഷൻ തുടങ്ങുന്നതിനായാലും ആദ്യത്തെ സ്റ്റേജിൽ കൂടുതൽ ഹെൽപ്പ് വേണ്ടതാണ്. എല്ലാം ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നത് അന്നും ചെയ്തിരുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം നല്ല അച്ഛന്മാരും ഒക്കെയാണോ, നല്ല നല്ലൊരു ടീമാണ് ഇവിടെ വർക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പം എല്ലാം ഏറ്റവും നല്ലൊരു വർക്കായിട്ട് പോകുന്നു. വളരെ കൂടുതൽ ആളുകൾ ആരാധനയ്ക്കായിട്ട് വരുന്നു. പള്ളികളൊക്കെ ഉണ്ടാക്കി ആരാധനയൊക്കെ ക്രമമാക്കി അതിൻ്റെ കൂടുതൽ മാർത്തോമാ സഭയുടെ രീതിയിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെ അതെല്ലാം നടക്കുന്നു. ഇനിയുണ്ട്, ഇനി മുന്നോട്ട് പോകാണ്ട് പല കാര്യത്തിനും സെൻറ്റർ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്, യുവന സദ്യ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്, പിന്നെ സേവിയ സംഘം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നെല്ലാം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. ഇതെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തു പോകാൻ കുറേ കാലം എടുക്കുമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഇതിന് ഒരു ഈ ഏരിയയ്ക്ക് വേണ്ടി ഒരു ബിഷപ്പ് ഹൗസൊക്കെ ഉണ്ടായപ്പോഴാണ് പലരും ആഗ്രഹിക്കുന്നുണ്ട്. ബോംബെയിലൊക്കെ ഉള്ളതുപോലെ ഒരു ബിഷപ്പ് ഹൗസ് ഈ ഏരിയയിലുണ്ടെങ്കിൽ ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പല പ്രസ്ഥാനങ്ങളും ഇവിടെ നല്ല സാധ്യതകളുണ്ട്. പുതിയത് തുടങ്ങാനും ഇല്ല, ഒരു എതിർപ്പും ഒരിടത്തും ഇല്ല. ഒരിടത്ത് സ്ഥലം വാങ്ങിക്കുന്നത്, കാട്ട് കെട്ടിടം പണിയുന്ന, പള്ളി പണിയുന്നിടത്ത് ആരാധന അടിക്കുന്ന, ഒരു എതിർപ്പും ഒരിടത്തൊന്നും വന്നിട്ടില്ല. ഇതെല്ലാം ദൈവകൃപയാൽ മുന്നോട്ട് പോകുന്നു. ഓരോ സ്ഥലവും ദൈവം കാണിച്ചിരുന്നു. ഇതൊരു ആലോചിച്ച് തീരുമാനിച്ചൊന്നും ചെയ്തിട്ടുള്ളതല്ല, ദൈവം തരുന്ന ഒരു ദർശനം അനുസരിച്ച് അതാത് സമയത്ത് ചെയ്തിട്ടുള്ളതാണ്. ഓരോന്ന് മിഷൻ എടുക്കുന്നു, ഓരോ പള്ളികൾ ഏറ്റെടുക്കുന്നു, പള്ളികൾ പണിയുന്നതും ഇങ്ങനെയുള്ള ആളുകളെല്ലാം അപ്പോയിൻ്റ് എല്ലാം ദൈവത്തിന് പ്രത്യേക ഡയറക്ഷൻ ചെയ്യുന്നതാണ്. ഓരോരുത്തരെയും അന്നേരം തന്നെ കാണിച്ചു തരുന്നു. ഇവിടെ സുവിശേഷം പറയാനുള്ള ആളുകളെയും കൊണ്ടിരുന്നു, കേൾക്കാനുള്ളവരെയും ദൈവം ഒരുക്കുന്നു. ഈ അതിനെ അപ്പോസ്തല പ്രവൃത്തികളുടെ 8-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ഷണ്ണൻ്റെ അടുത്ത് വർത്തമാനം, പിന്നെ സുവിശേഷം പറയാനായിട്ട് ഫിലിപ്പോസിനെ ഡയറക്റ്റ് ചെയ്യുന്നിടത്ത് അത് മുഴുവൻ വായിച്ചു. അപ്പം ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് ഡയറക്റ്റ് ചെയ്യുന്നു. അവിടെ വന്നു കഴിഞ്ഞ് ഫിലിപ്പോസിന് സംസാരിക്കാൻ രക്തത്തോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു. അപ്പോൾ ഷണ്ണൻ അവിടെ നിന്ന് ബൈബിള് വായിക്കുന്നു. അപ്പം അവനോട് അവിടെ കയറിയിരുന്ന് അദ്ദേഹത്തിന് എല്ലാം പൊരുൾ തിരിച്ചു കൊടുത്തു. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് അദ്ദേഹം വെള്ളമുള്ള സ്ഥലം ഒന്ന് ബാപ്റ്റിസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോന്നും സുവിശേഷം പറയാനുള്ളവർ ദൈവം ഒരുക്കുന്നു, കേൾക്കാനുള്ളവരെയും ദൈവം ഒരുക്കുന്നു. ഇതെല്ലാം വലിയ അത്ഭുതങ്ങളായിട്ട് ഞങ്ങൾക്ക് തന്നെ തോന്നുന്നു. ഈ അത്ഭുതം പ്രവർത്തിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലും. ഇതിനോടൊക്കെ ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ടുണ്ട്, കുറച്ച് ഷെയർ ചെയ്യാമെന്ന്. ഒന്ന്, ശാന്തിക്ക് ഉണ്ടായിട്ടുള്ള അസുഖങ്ങളാണ് ഏറ്റവും പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വലിയ പ്രയാസങ്ങൾ. ഒന്ന്, ഈ പ്രകാശമുണ്ടായപ്പോൾ എന്ന് പറഞ്ഞാൽ 31 വർഷം മുമ്പ് ഈ ഞങ്ങളുടെ ഇളയപുത്രനാണ്, 3 പെൺകുട്ടികളും മോനുമാണ്. അവനുണ്ടായ സമയത്താണ് മഞ്ഞപ്പിത്തം വന്ന്, ശാന്തിക്ക് മഞ്ഞപ്പിത്തം വന്ന്, ഈ ഹെപ്പാറ്റിക് കോമ വന്ന്. ഹെപ്പാറ്റിക് കോമ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം ബോധം കെടുന്നതിന് ഹെപ്പാറ്റിക് കോമ എന്ന് പറഞ്ഞു. അപ്പോൾ വന്നിട്ട് വലിയൊരു അഡ്മിറ്റ് ചെയ്യുന്നു. തീരെ ഏറ്റവും മോശമായ സ്ഥിതിയിലെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു. 10% സാധ്യതയുള്ളത്, അതല്ലാതെ രക്ഷപ്പെടുകയില്ല. ചെയ്ത് നോക്കാമെന്ന് ട്രീറ്റ് ചെയ്തു. ബോധം കെട്ടു, 3-4 ദിവസത്തോളം കിടന്നു. അത് കഴിഞ്ഞിട്ട് ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ടു. ശാന്തി കണ്ണ് തുറന്നു, പിന്നെ ക്രമേണ ബോധത്തിലേക്ക് വന്നു, മഞ്ഞപ്പിത്തം ക്രമേണ കുറഞ്ഞു, എല്ലാം പ്രകാശം സുരക്ഷിതമായിട്ട് അവിടെ പീഡിയാട്രിക് നേഴ്സറിയിലാണ് വെച്ചിരുന്നത്. പ്രകാശം രക്ഷപ്പെട്ടു, ശാന്തിയും രക്ഷപ്പെട്ടു. 2 ആഴ്ചയോളം വലിയൊരു കിടന്നു, രക്ഷപ്പെട്ടു. 89 സന്തോഷത്തോടെ ഇവിടെ വന്നു. ഇവിടെ എല്ലാവരും ശാന്തി മരിച്ചു പോയെന്ന് പറഞ്ഞ് എല്ലാവരും അറിഞ്ഞ്. അങ്ങനെ അതേ രീതിയിലിരിക്കുന്ന ഒരു സമയത്താണ് അവർ പിന്നെയും ദൈവം ജീവൻ കൊടുത്ത് ഇവിടെ വരാനിടയായി. അന്നു പോലും നന്ദിയോടെ ഞങ്ങൾ ഈ വർക്ക് അതുപോലെ കണ്ടിന്യൂ ചെയ്യുന്നു. ശാന്തി തന്നെ അതുപോലെ അത്ഭുതകരമായിട്ട് നടത്തുന്നു. ഒത്തിരി കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ശാന്തി വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷം മുമ്പ് 9 വർഷം മുമ്പ് ശാന്തിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു, ക്യാൻസർ ഓഫ് ബ്രസ്റ്റ്. ആ ക്യാൻസറിൻ്റേതും തീരെ ഹോപ്പ്ലെസ് ആണ്, 3rd stage. ചുറ്റുപാടും എല്ലാം ലിഫ് നോഡെല്ലാം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്തു. അപ്പോളോ ഹോസ്പിറ്റലിൽ ഹൈദരാബാദ് ഓപ്പറേഷൻ ചെയ്തു. അത് കഴിഞ്ഞ് അതും ദൈവം സഹായിച്ച് ഇന്ന് വരെ അതിൽ നിന്നൊരു സെക്കൻഡറി ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ യാതൊരു കോംപ്ലിക്കേഷനും ഈ 9 വർഷമായിട്ടുണ്ടായിട്ടില്ല. ദൈവം അത്ഭുതകരമായിട്ട് അതിലും രക്ഷപ്പെടുത്തി. അത്
രണ്ടാമത്തെ കേസ്. അതും കഴിഞ്ഞാണ് ഈയിടയിൽ ശാന്തിക്ക് കോവിഡ് വന്നു. കഴിഞ്ഞ ഇന്നിപ്പം അത് വന്നിട്ട് 33 ദിവസമാകുന്നു, ഒരു മാസം. അതുപോലെ ശാന്തിക്കാണെങ്കിൽ ബി പി ഉണ്ട്, ഷുഗറുണ്ട്, ഈ പറയുന്ന ക്യാൻസറിൻ്റെയും ഹെപ്പറ്റിക്കോമയുടെ ഒക്കെ പ്രശ്നങ്ങളിൽ എല്ലാം കൊണ്ട് വളരെ സീരിയസ് ആകേണ്ട. എങ്കിലും ദൈവം അത് വളരെ നിയന്ത്രണത്തിൽ നിർത്തി രക്ഷപ്പെടുത്തി സൗഖ്യമാക്കി, തൊട്ട് സൗഖ്യമാക്കി. ദൈവം അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം മരണത്തിൽ നിന്ന് രക്ഷിച്ച്, ദൈവത്തിന് സ്തോത്രം. അതുപോലെ ഈ ഒത്തിരി പ്രയാസങ്ങൾ ഇപ്പോൾ ലോക്കലായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്, പ്രയാസങ്ങൾ, മോഷണങ്ങളും മറ്റുള്ളവർ ശല്യങ്ങളും, ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രയാസങ്ങളുണ്ട്. അന്യദേശത്താണ് നമ്മൾ നിൽക്കുന്നത്, നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. എല്ലാം സഹിക്കാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇനി സഭയ്ക്ക് എഴുതി കൊടുത്ത ഈ എല്ലാ മിഷൻസും അതിൻ്റെ പ്രവർത്തനം മുഴുവനായിട്ട് സഭയെ ഏൽപ്പിച്ചു. എല്ലാം വാങ്ങിച്ചിരുന്നതും കിട്ടണമെന്നും എല്ലാം സഭ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ അതിൻ്റെ ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ ആശുപത്രിയും ഒരു ആശ്രമമാണ്, ഒരാശ്രമം ഇതിനോട് ചേർന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചു. ക്രൈസ്തവ ആശ്രമം എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ അകലെ ഹൈവേയുടെ സൈഡിൽ തന്നെ ഒരു ആശ്രമം സ്റ്റാർട്ട് ചെയ്തു. ആശ്രമത്തിലും പള്ളിയുണ്ട്, ഇവിടെയും പള്ളിയുണ്ട്. ആശ്രമത്തിൽ പള്ളിയോട് കൂടെ ഒരു ഓൾഡ് ഏജ് ഹോമാണ് അവിടുത്തെ മെയിൻ ആക്ടിവിറ്റി ഉള്ളത്. ഇപ്പോൾ തെരുവ് പേരെയും കാണും. അവർ ഒരു ഫാമിലി അവിടെ ശുശ്രൂഷിക്കുന്നു. എല്ലാ ആഴ്ചയിലും ആരാധനയുണ്ട്. ഈ ഇങ്ങനെ ഒരു ആശ്രമം സ്റ്റാർട്ട് ചെയ്യാനിടയായി, പ്രവർത്തിക്കാനിടയായി. ആശ്രമത്തിൻ്റെ എല്ലാം സ്റ്റാർട്ട് ചെയ്ത ആശ്രമം സ്റ്റാർട്ട് ചെയ്തത് ബർന്നബാസ് ശ്രീവേണിയാണ്. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യാനിടയായത് പല കാര്യത്തിലും ബർന്നബാസ് ശ്രീവേണി വളരെ താല്പര്യം കാണിച്ചിട്ടുണ്ട്. മറ്റ് തിരുവേണിമാരും അതുപോലെ തന്നെ, ഒരു തിമോത്തിയോസ് തിരുവേണി, അതുപോലെ തന്നെ എല്ലാ തിരുവേണിമാരും ഇവിടെ വന്നിട്ടുണ്ട്. വിവേൻ അലക്സാണ്ടർ തിരുവേണി ഇവിടെ വന്നിട്ടുണ്ട്. ക്രിസോസ്റ്റം തിരുവേണി വന്നിട്ടുണ്ട്. പുള്ളികൾ ഉദാ ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ നല്ലതായിട്ട് എല്ലാവരും വരികയും എല്ലാം വേണ്ടതെല്ലാം എല്ലാം നടത്തി തരികയും മുന്നോട്ട് പോകാനായിട്ടും ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാം ചെയ്യും. നിന്നു അതുപോലെ തന്നെ നിൽക്കുന്നു. അനേകം ടീം ഇവിടെ വരുന്നുണ്ട്. ഓരോ ദേശത്തുനിന്നും വരുന്ന ഒരു പിന്നെ ഓരോ മർദ്ദമാപ്പള്ളിയിൽ നിന്നുള്ള ഓരോ ടീം ഇവിടെ വരികയും വിസിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വന്ന് കണ്ടിട്ട് സന്തോഷത്തോടെ പോകുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പലതും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല രീതിയിൽ മിഷൻസ് എല്ലാം മുന്നോട്ട് പോകുന്നു. കൂടുതൽ പ്രാർത്ഥനയിൽ ഓർക്കണം. ഇനി ചെറുപ്പക്കാരോട് പറയാനായിട്ടുള്ള എത്ര നേരമായി സമയം തരും. ഇനിയും ചെറുപ്പക്കാരോടായിട്ട് സംസാരിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒന്ന് ഈ സാൽവേഷൻ എന്നുള്ള വിഷയത്തെ പറ്റിയാണ്. സാൽവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൊച്ചിലെ മുതലെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ സാൽവേഷൻ നമുക്ക് രക്ഷ തരണമെന്നാണ് ഈ പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം. കൊച്ചുള്ളവരായിരിക്കുമ്പോൾ മുതൽ പ്രാർത്ഥിക്കുന്നതാണ് രക്ഷിക്കണേ. അപ്പോൾ രക്ഷ എന്നുള്ളതിനെപ്പറ്റി സീരിയസ് ആയിട്ട് എടുത്താൽ തിരക്കിട്ടില്ല. എന്ന് ചോദിച്ചാൽ രക്ഷ എന്ന് പറഞ്ഞാൽ സാൽവേഷൻ എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് യേശുക്രിസ്തു വന്നത് തന്നെയാണ്. മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്, ഭാവികളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ രക്ഷ എന്ന് പറയുന്നത്. ഈ സാൽവേഷൻ എന്ന് പറയുന്നത് മൂന്ന് ഭാഗങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ ആദ്യത്തെ ഭാഗം റിഡംഷൻ. നമ്മൾ പിന്നെ പ്രാർത്ഥിച്ച് പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് രക്ഷപ്പെടുക. അപ്പോൾ അതിന് ആദ്യത്തെ ഭാഗത്ത് ഈ പിന്നെ ആദ്യത്തെ ഭാഗം നമ്മൾ ഒന്നും പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. വാസ്തവമായിട്ട് നമ്മൾ വിശ്വസിച്ചാൽ മാത്രം യേശുക്രിസ്തു നമ്മെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു ദൈവപുത്രനാണ്, നമ്മുടെ രക്ഷിതാവാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ആ രക്ഷ നമുക്ക് കിട്ടുന്നു. അത് സാൽവേഷൻ്റെ ആദ്യത്തെ സ്റ്റേജ്, അല്ല റിഡംഷൻ എന്ന് പറയാം. അല്ല പിന്നെ അതിന് രണ്ടാമത്തെ സ്റ്റേജ് വരുമ്പോഴത്തേക്ക് പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണം. ആ ശുദ്ധീകരണത്തിൻ്റെ സ്റ്റേജ് ചിലപ്പോൾ ഈ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നീട് മുന്നോട്ടുള്ള ഒരു ലോങ് പീരീഡ് ആയിരിക്കും. ചിലപ്പോൾ മരണം വരെ നിൽക്കുന്നതായിരിക്കും ശുദ്ധീകരണത്തിൻ്റെ കാലം. മരണം കഴിഞ്ഞ് ശുദ്ധീകരിക്കണം നടക്കുന്നുണ്ടെന്നുള്ള അതിൽ ചത്തു പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും അവസാനം വരെ നിൽക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും ചിലപ്പം പ്യൂരിഫിക്കേഷൻ വരുന്നത്. അതിനകത്ത് നമ്മുടെ സഹകരണം ശ്രമമൊക്കെ ആവശ്യമാണ്. ഇത് അതും കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു സ്റ്റേജ് വരുന്നത് ഗ്ലോറിഫിക്കേഷൻ. ഗ്ലോറിഫിക്കേഷൻ അല്ലെങ്കിൽ സയൻറ്റിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത് ശുദ്ധീകരണം കഴിഞ്ഞിട്ട് തേജസ്കരണം. അപ്പം രക്ഷ, അല്ല പിന്നെ ശുദ്ധീകരണം, തേജസ്കരണം. ആ തേജസ്കരണത്തിൻ്റെ സ്റ്റേജ് വരുമ്പോഴത്തേക്ക് യേശുക്രിസ്തു തന്നെ പോലെ തന്നെ ആകണമെന്ന് പറഞ്ഞാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടണമെന്നാണ് വാക്യം പറയുന്നത്. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടെടുത്ത് ഈ പിന്നെ രക്ഷപ്പെടണം, അത് കഴിഞ്ഞിട്ട് ശുദ്ധീകരണം പ്രാപിക്കണം, അത് കഴിഞ്ഞിട്ട് തേജസ്കരണം പ്രാപിക്കണം. ഇങ്ങനെ നമ്മുടെ ജീവിതം മുഴുവൻ നിൽക്കുന്ന ഒരു പ്രോസസ്സായിട്ട് വരും അത്.
അത് സീരിയസ് ആയിട്ടെടുത്ത് ചെറുപ്പം മുതൽ തന്നെ സീരിയസ് ആയിട്ട് എടുത്ത് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിട്ട് വളരെ നല്ല അനുഭവങ്ങളായിരിക്കും. ഇപ്പം മുതൽ തന്നെ ഈ പറയുന്ന മറ്റാവശ്യങ്ങൾ മറ്റ് കാര്യങ്ങളിലൊക്കെ സമയം ചെലവഴിക്കാതെ ഈ ഇൻ്റർനെറ്റും പിന്നെ കമ്പ്യൂട്ടറും സെല്ലും ഇങ്ങനെ ഒത്തിരി ഉണ്ട്. പക്ഷേങ്കിൽ ഇതെല്ലാം മിനിമം ടൈം അതിനൊക്കെ വേണ്ടി ചിലവാക്കുകയും നമ്മൾ ദൈവകാര്യത്തെ ദൈവരാജ്യത്തിന് വേണ്ടി കൂടുതൽ സമയം ചിലവഴിക്കുകയും ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു തീരുമാനം ഒരു ചെറുപ്പത്തിൽ തന്നെ ഇപ്പോൾ 14 to 18 വയസ്സ് വരെയുള്ള ഒരാണെന്ന് പറഞ്ഞു. ടെൻത്ത് ക്ലാസ്സോ അല്ലെന്നുണ്ട് ഇൻ്റർമീഡിയറ്റ് പഠിക്കുന്ന പ്രായമാണ്. അപ്പം ജീവിതത്തിൽ നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റിയ സമയമാണ്. ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുക, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാവുന്ന തീരുമാനിക്കുക, അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിക്കും, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. അതെല്ലാ കാര്യവും തരും. അവിടെ ഉള്ളവർക്ക് ഒരു പ്രയാസവും ഇല്ല. ബന്ധുവായിട്ടുള്ളവരെല്ലാം സാമ്പത്തികമായിട്ട് പ്രയാസമില്ല, ജോലിക്ക് പ്രയാസമില്ല, പഠിത്തത്തിൻ്റെ പ്രയാസം ഒന്നും ഒരു പ്രയാസമില്ല. പക്ഷെ ഞങ്ങളൊക്കെ പഠിച്ച കാലത്തൊക്കെ വളരെ വളരെ ഞെരുങ്ങിയും പ്രയാസപ്പെട്ടൊക്കെയാണ്. ഇതെല്ലാം ദൈവം നോക്കിയുള്ളൂ, ഒരു പ്രയാസമില്ല. പക്ഷേ ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു കൊടുക്കുക, പ്രാർത്ഥിക്കുക, ഏറ്റവും നല്ലതായിട്ട് ആ ജീവിതം ക്രമപ്പെടുത്തുക, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. അത് എവിടെ സുവിശേഷ വരെ ചെയ്യണമെന്നുള്ളതല്ല. ഇപ്പം നമ്മൾ പിന്നെ ഫുൾ ടൈം മിഷനറീസായിട്ട് വർക്ക് ചെയ്യണമെന്നല്ല, നിർബന്ധമില്ല. ഒരു അച്ഛനായിട്ടോ ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ സുവിശേഷകനാകാം. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജോലി ചെയ്തുകൊണ്ട് ജോലിയോടുകൂടെ ഈ സുവിശേഷകരോടെ ചെയ്യുക. ദൈവത്തിൻ്റെ ദൈവവേല മുൻഗണന കൊടുത്തുകൊണ്ട് ചെയ്യുക. ഒരു ഡോക്ടറായിരിക്കുക, ഒരു എൻജിനീയറായിരിക്കുക, ഒരു ടീച്ചറായിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒരു കൃഷിയുടെ കാര്യത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ വ്യവസായത്തിലോ ഒക്കെ ചെയ്യുന്നവരായിരിക്കും. പക്ഷേ മുഖ്യമായിട്ടുള്ള സംഗതി സുവിശേഷകർക്ക് വേണ്ടി കൊടുത്തുകൊണ്ട് ദൈവത്തെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുക. ഇന്നിപ്പോൾ ഇവിടെ ആളുകൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പൈസ തരാൻ ആളുണ്ട്. ഇപ്പോൾ എല്ലാവരും കൊടുക്കുന്നുണ്ട്, മിഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ കൊടുക്കും. എന്നാൽ വർക്ക് ചെയ്യാൻ ആളില്ല, സുവിശേഷകരെ കിട്ടാനില്ല, സേവിക സംഘത്തിലാണ് ഒരാളെ പോലും കിട്ടാനില്ല. അതുപോലെ തന്നെ അച്ഛന്മാരെ കിട്ടാനായിട്ടില്ല, എന്നാലും അച്ഛന്മാരാകാൻ വരുന്നുണ്ട് ആളുകൾ. അതും അധികം താമസിക്കാതെ കുറയാൻ സാധിക്കും. എന്നാൽ സുവിശേഷ പ്രവർത്തനത്തിന് ആളുകൾ മുന്നോട്ട് ഇറങ്ങുന്നില്ല. ഇപ്പോൾ ഈ പുറത്തൊക്കെ പോയി വർക്ക് ചെയ്ത് തിരിച്ചു വരുന്ന ആളുകൾ 10-15 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്നവരുണ്ട്. ആ തിരിഞ്ഞ് വരുന്നവർക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പീരീഡ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി സുവിശേഷ വേല ചെയ്യാം, അതുകൊണ്ട് ഒരു മിഷൻ ഏറ്റെടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യണം. പക്ഷേ അത്രയൊന്നും ആക്റ്റീവായിട്ട് കാണുന്നില്ല. ഒത്തിരി ചെയ്യുന്നുണ്ട്, പള്ളികളിലൊക്കെ പുറത്തുനിന്ന് വരുന്നവരൊക്കെ നല്ലതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, സംഭാവനകൾ കൊടുക്കുന്നുണ്ട്, പള്ളിയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ പോരാ, അതിലപ്പുറമായിട്ട് മിഷൻസ് ഏറ്റെടുത്ത് സ്വന്തമായിട്ട് ദൈവത്തിൻ്റെ വേല ചെയ്യാനായിട്ടുള്ള തീരുമാനത്തോടെ വരുന്ന വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ ചെറുപ്പത്തിൽ തന്നെയുള്ള തീരുമാനങ്ങൾ ആവശ്യമാണ്. ഇപ്പോൾ ഈ ചെറുപ്പത്തിൽ ഈ പ്രായത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. ഭാവി ദൈവം കാണിച്ചു തരുന്ന ജോലി, അതിനോടുകൂടെ ജോലിയോടുകൂടെ ഒരു ഈ സുവിശേഷ വേല, സെൽഫ് സപ്പോർട്ടിങ് ഇവാഞ്ചലിസം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സെയിൻറ്റ് പോൾ ഇവാഞ്ചലൈസേഷൻ എങ്ങനെയാണ് നടത്തിയത്? നമ്മൾ സെയിൻറ്റ് പോൾ എങ്ങനെയാണ് നടത്തിയിരുന്നത്? അദ്ദേഹം ഒരു കൂടാരപ്പണിക്കാരനായിരുന്നു. കൂടാരപ്പണി ചെയ്ത് കിട്ടുന്ന കൂലി കൊണ്ട് ഉപജീവനം കഴിക്കുക, സുവിശേഷ വേല നടത്തുക. അദ്ദേഹം തന്നെ പറയുന്നത് പൂർണ്ണമായിട്ടുള്ള അവകാശം ഉണ്ടായിരുന്നു. എന്നെ ചോദിച്ചാൽ കിട്ടുന്ന ഈ പിന്നെ കാണിക്കുകയോ അല്ലെങ്കിൽ സംഭാവനയോ അല്ലെ സഭയുടെ വരുമാനം ഒക്കെ എടുക്കാനുള്ള അവകാശമുള്ളതാണ്. മിതിക്കുന്ന കാളയ്ക്ക് മുഖക്കുട്ട കെട്ടരുതെന്നാണ് പറയുന്നതൊക്കെ പറയുന്നത് പോലീസ്. അപ്പം അത്രയും അവകാശം ഉണ്ടായിട്ട് പോലും അതെടുക്കാതെ സെൽഫ് സപ്പോർട്ടിങ് ഇവാഞ്ചലിസം എന്നുള്ള രീതിയിലായിരുന്നു ചെയ്തിരുന്നത്. എന്നു ചോദിച്ചാൽ ജോലി ചെയ്ത് ഉപജീവനം നടത്തുക, അതിൻ്റെ മിച്ചമുള്ളത് ഉപയോഗിച്ച് സുവിശേഷകാരം നടത്തുക. അപ്പം ദൈവത്തിന് വേണ്ടി നമ്മളൊരു ഫ്രീ സർവീസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഇവിടുത്തെ ഈ ആശുപത്രിയും ഒക്കെ തുടങ്ങിയതും അങ്ങനെയാണ്, ഒരു സെൽഫ് സപ്പോർട്ടിങ് ഇവാഞ്ചലിസം എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ആരോടും ഇന്നും വരും ഒരു പൈസ പോലും കടം ചോദിച്ചിട്ടില്ല, വാങ്ങിച്ചിട്ടില്ല, ഫോറിൻ മണി ഒന്നും വാങ്ങിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഇവിടെയാണെങ്കിലും ആരോടും പിരിവെടുക്കുന്ന പരിപാടി ഇവിടെ ആശ്രമത്തിന് വേണ്ടിയോ ആശുപത്രിക്ക് വേണ്ടിയോ ഇല്ല. എല്ലാം ദൈവം നടത്തുന്നു. ദൈവം അത്ഭുതപരമായിട്ട് ഓരോരുത്തരുടെ എല്ലാം കൈക്കൂടിയതെല്ലാം സഹായം കൊടുക്കുക. ഇവിടെയുള്ളവർ ഒന്നും ചെയ്യുന്നുണ്ട്, ആശുപത്രി കിട്ടുന്നതിന് മിച്ചമെല്ലാം എന്നെ ചിലവാക്കുന്നുണ്ട്. ഞങ്ങളും കഴിയുന്നതും സിമ്പിളായിട്ട് ജീവിച്ചിട്ട് ബാക്കിയുള്ള പൈസ ആശുപത്രിക്ക് വേണ്ടി ആശുപത്രിക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ട്. ഇങ്ങനെ പോകുന്നതല്ലാതെ ഒരു സെൽഫ് സപ്പോർട്ടിങ് ഇവാഞ്ചലിസം എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് ആദ്യം മുതൽ ഇന്ന് വരെ അത് തന്നെ. അപ്പോൾ അതിനകത്തുള്ള ഏറ്റവും മനോഹരമായ ഒരു സംഗതി ദൈവം അത്ഭുതകരമായിട്ട് നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഫോറിൻ മണി കൊണ്ടും നമ്മളിവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആത്മാർത്ഥം നഷ്ടപ്പെടും, മീനിങ് നഷ്ടപ്പെടും, സാക്ഷ്യം നഷ്ടപ്പെടും. ഇതൊക്കെയുണ്ട്, ഫോറിൻ മണിക്കുള്ള കുഴപ്പങ്ങളെല്ലാം ഉണ്ട്. അപ്പം വസ്തു തെളിയുന്നവർ നമ്മൾ ആരോടും ഒന്നും ചോദിച്ചിട്ടില്ല, വാങ്ങിച്ചിട്ടില്ല. ദൈവം ഇന്ന് വരെ ഓരോ ദിവസവും എന്നെ ആവശ്യമുണ്ടാകും ദൈവം തരും. വിശദാംശങ്ങൾ ദൈവം നടത്തുന്നു. ഏത് കാര്യം ആവശ്യമുണ്ടോ ദൈവം നടത്തുന്നു, അങ്ങനെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു.
ഇനി വേറൊരു കാര്യം പറയാനായിട്ടുള്ളത് ഈ ആശുപത്രി ആശ്രമം നമ്മുടെ മാനേജ്മെൻറ്റിലായിരുന്നു. അത് രണ്ടും കൂടെ ചേർത്ത് ഇൻ്റർആശ്രമം ഫെലോഷിപ്പ് ചേർന്നു. ആശ്രമവും ആശുപത്രിയും ഇൻ്റർആശ്രമം ഫെലോഷിപ്പ് തന്നെ 10-20 സംഘടനകളുള്ളതാണ്. അത് ഈ പറയുന്ന സിഗോറായി അങ്കോലായി ആശുപത്രികളും ഒട്ടഞ്ചത്രം എല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പം അത് പിന്നെ അതിനോട് ചേർന്ന് നമ്മൾ 3-4 അതിൽ ചേർന്ന് ഇവിടെ വെച്ച് ഇൻ്റർആശ്രമം ഫെലോഷിപ്പിൻ്റെ കോൺഫറൻസ് ഇവിടെ വെച്ച് നടന്നു. അപ്പോൾ ഒരു നല്ല പ്രസ്ഥാനമായിട്ട് തോന്നി. അങ്ങനെയാണ് അതിൽ ചേരാനായിട്ട് ഇവിടെയാക്കി. അപ്പം ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ സ്വന്തമൊന്നും ഇല്ലയില്ല, ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ടാണ് ഇതെല്ലാം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ബാക്കിയുള്ള പള്ളികളും മിഷൻസും എല്ലാം 13 മിഷൻസും വേറെ ഉണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സഭയ്ക്ക് മാർത്തോമ സഭയ്ക്ക് കൊടുത്ത് മാർത്തോമ സഭ അന്നും ഇന്നും ഏറ്റവും നല്ലതായിട്ട് കൈകാര്യം ചെയ്യുന്നു. എൻ്റെ അച്ഛന്മാർ ഇവാഞ്ചലിസ്റ്റും എല്ലാം ഏറ്റവും നല്ലൊരു പേര് അവർക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്, നല്ലൊരു സാക്ഷ്യം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ അറിയൽ അവർക്ക് ഇനി ഇത് വലുതാകാൻ സാധ്യതയുണ്ട്. അപ്പം ഇതേ രീതിയിൽ ഇത് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നു. ദൈവം ഇത് മുന്നോട്ട് നടത്തട്ടെ, ആളുകളെ എഴുന്നേൽപ്പിക്കട്ടെ, ആളുകളെ കൊണ്ടുവരട്ടെ. സഭയെ നമ്മുടെ ഈ ദുബായിൽ നിന്നുള്ള ആളുകൾ തന്നെ ചെറുപ്പക്കാരി അവിടെ പല ഒരു വന്നിരുന്നു. നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ദുബായി യൂത്ത് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞൊരു ഒരു ഗ്രൂപ്പിൽപ്പെട്ടവർ വന്നിരുന്നു. അത് ഇതന്നെ മാർത്തോമ. പിന്നെ ഈ 10 ഈ അടുത്ത ഇടയ്ക്ക് വന്നു. അതിനു മുമ്പ് ഒരു ഗ്രൂപ്പ് വന്നിരുന്നു ദുബായിൽ വന്നിരുന്നുണ്ട്. ഇനിയും വരാൻ സാധ്യതയുണ്ട്. വന്ന ഇവിടെ എല്ലാം മിഷൻസ് എല്ലാം കണ്ട് പരിചയപ്പെട്ടൊക്കെ പോകാൻ വളരെ നല്ലതാണ്. സാമ്പത്തികമായ സഹായം ഒന്നും ഞങ്ങളായിരുന്നു ഒന്നും ചോദിക്കുകയില്ല, ഞങ്ങൾക്കൊന്നും ആവശ്യമില്ല. പിന്നെ ഇത് വളർത്തണം, നിങ്ങൾ തുടങ്ങിയ മിഷൻ വളർത്തിക്കൊണ്ട് പോകണം. അതിന് വേണ്ടതെല്ലാം ഞങ്ങളോട് സഹകരിക്കാം, അത് ചെയ്യണം, കഴിയുന്ന വേഗം ചെയ്യണം. അച്ഛനാണേലും വന്ന് വളരെ സന്തോഷത്തോടെ ഇവിടെ വന്ന് എല്ലായിടത്തോട്ട് പോയതാണ്. പിന്നെ അച്ഛനെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കില്ല. ഭർത്താവസിനുമേനെയാണ് ഇതിൻ്റെ എല്ലാം പുറകിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി. പല മിഷൻസിൻ്റെയും പുറകിൽ, അതുപോലെ തന്നെ ഈ ദുബായ് മിഷൻ്റെയും പുറകിലുണ്ടായിരുന്ന ഭർത്താവസിനുമേനെയാണ് എൻകറേജ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊക്കെ പറയും, ഞങ്ങളോട് സ്ഥലം കണ്ടുപിടിക്കാൻ പറയും ഒക്കെ ചെയ്ത് ഭർത്താവസിനുമേനെയാണ്. അപ്പം മാർത്തോമാ സഭയായിരിക്കുന്നതും വളരെ നല്ലതാണ്. ഇവിടെ ഏറിയാലും ഞങ്ങളുടെ അനുഭവത്തിൽ മാർത്തോമാ സഭ വളരെ നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് മറ്റു സഭകളൊന്നും ഇത്രയും ഫ്രീഡം നമുക്ക് കിട്ടുകയില്ല, വളരെ കൂടുതൽ ഫ്രീഡം കിട്ടുന്നുണ്ട്, നന്നായിട്ടെല്ലാം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സഭയുടെ സഹകരണം വളരെ നന്നായിരിക്കുന്നു. മിഷൻ ഫീൽഡിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഏറ്റവും വളരെ മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന രീതിയിൽ എല്ലാം വളർത്തട്ടെ. എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ വന്ദനം ചെയ്യുന്നു. എല്ലാവർക്കും വേണ്ടി സ്തോത്രം. പ്രാർത്ഥനയിൽ ഓർക്കാം, ഞങ്ങളെ ഓർക്കണം. ഞങ്ങളുടെ ബലഹീനമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. ശാന്തി എന്നെ ഓർക്കണം, മോനെ പ്രകാശിനെ ഓർത്ത് പ്രാർത്ഥിക്കണം, സ്റ്റാഫ് മെമ്പേഴ്സിനെ എല്ലാവരെയും ഓർക്കണം. എല്ലാം കൂടെ 30-40 പേരുണ്ട്, എല്ലാം കൂടെ വിശ്വാസം, എല്ലാം കൂടെ സ്റ്റാഫ് എല്ലാം കൂടെ. ഓൾഡ് ഏജ് ഹോമിലുള്ള 20 പേര് ഇമേജ്സുണ്ട്. പിന്നെ വില്ലേജുകളൊക്കെ ഇനിയും വർക്ക് തുടങ്ങേണ്ട സാഹചര്യങ്ങളുണ്ട്, പക്ഷേ ഈ കോവിഡിൻ്റെ കാലം കഴിയണം. ഇപ്പം ഇനി വില്ലേജുകളിൽ പോകുന്നതിന് ഇച്ചിരി പ്രയാസങ്ങളുണ്ട്. എല്ലാം നടക്കുന്നു, എല്ലാത്തിനായിട്ടും പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.